ഹായ്, കുറച്ച് കാലം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സ്ലോ ആയിരുന്നു നമ്മുടെ ഇന്റർനെറ്റ് എല്ലാം, അല്ലേ? ടു ജി ആയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സർക്കിൾ, നമ്മുടെ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിൾ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ത്രീ ജി വന്നപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായി. ഇപ്പോൾ 4G നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് നമുക്ക് ലഭ്യമാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോകരാജ്യം കേട്ടു തുടങ്ങിയ ഒരു സംഭവമാണ് 5G. അതായത് ടാക്ക് ടാക്ക് എന്നുള്ള സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യുവാനാണെന്നുണ്ടെങ്കിലും അതിന് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതെല്ലാം നടക്കും എന്ന് 5G എന്ന വാക്ക് കേട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒന്നാണ്. ലോകരാജ്യങ്ങളിലെ റിച്ചസ്റ്റ് കൺട്രികളായ US UK UAE അങ്ങനെയുള്ള റിച്ചസ്റ്റ് കൺട്രികളെല്ലാം ഇതിന് പിറകെ ഒരു അടി വരെ നടക്കുന്നുണ്ട്. നമ്മളെത്തിക്കും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം, എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ July 15 ഒരു അനൗൺസ്മെൻറ്റ്, അതായത് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയേക്കുന്നത് റിലയൻസിൻ്റെ അംബാനിയാണ്. റിലയൻസ് എന്നുള്ള പേരൊക്കെ നമ്മളങ്ങ് മറന്നു, ഇപ്പോൾ ജിയോ എന്നാണ്. നമ്മളിലേക്ക് ഇത്രയ്ക്കും ചീപ്പായിട്ട് ഇത്രയ്ക്കും ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് എത്തിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല പങ്ക് വഹിച്ചിരിക്കുന്നത് ജിയോ ആണ്. അവർ നടത്തിയേക്കുന്ന അനൗൺസ്മെൻ്റ് ആണ് ടോട്ടലി മെയ്ഡ് ഇൻ ഇന്ത്യ. അതായത് യാതൊരു കാര്യത്തിനും വേണ്ടി മറ്റ് രാജ്യത്തിനെ ആശ്രയിക്കാതെ, ഇത്രയും നാൾ നമ്മളൊരു നെറ്റ്വർക്ക് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സംരംഭം ആയിക്കോട്ടെ, നമ്മളതിന് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു 75% മറ്റുള്ള രാജ്യത്തിന്, എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മളതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ടോട്ടലി മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു 5G നെറ്റ്വർക്ക്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇതിൻ്റെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 5G നെറ്റ്വർക്ക് നമ്മളിൽ ലഭ്യമാകുമെന്നുള്ള ഒരു സൂപ്പർബായിട്ടുള്ള ഇൻഫർമേഷനും കൊണ്ടാണ് ജിയോ വന്നിരിക്കുന്നത്. എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം July 15 നടന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ 11 അനൗൺസ്മെൻറ്റ് അംബാനിയും അംബാനിയുടെ വൈഫായ നിത അംബാനിയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഈ അനൗൺസ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വേൾഡ് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ജിയോ ആണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ്റർനെറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഫസ്റ്റ് പൊസിഷൻ ക്യാരി ചെയ്യുന്നത് ചൈനയിലെ സർക്കാർ ഓൺഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരവരുടെ നാട്ടിൽ അത്രയും ജനങ്ങൾക്ക് ആ സൗകര്യം ലഭ്യമാക്കുന്നത് കൊണ്ട് അവരെ ഇതുവരെ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ജിയോ അച്ചീവ് ചെയ്തേക്കുന്ന നല്ല ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് എന്ന് പറയാം, സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ്റർനെറ്റ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ? അതുകൊണ്ട് തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം വന്ന അനൗൺസ്മെൻറ്റിൽ നമുക്ക് ഗൂഗിൾ, ഫേസ്ബുക്ക് നേരത്തെ തന്നെ ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഗൂഗിളും ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.7% ആണ് ഗൂഗിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗൂഗിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 33,737 crore. 33,737 crore, അത്രയും വലിയൊരു എമൗണ്ട് ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഗൂഗിൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഈ പൈസ കൊണ്ട് എന്താണ് ജിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്കറിയാം ആൻഡ്രോയിഡ്, ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS ഉണ്ട്, അങ്ങനെയുള്ള ഓരോ സോഫ്റ്റ്വെയറുകളുണ്ടെങ്കിലും ഗൂഗിളും ജിയോയും കൂടെ ചേർന്നുകൊണ്ട് പുതിയതായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം രൂപീകരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ ആ ഞെക്കി വിളിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആ കീപാഡ് യൂസ് ചെയ്ത് വിളിക്കുന്ന കുറേ ഫോണുകൾ ഇപ്പോഴും നിരത്തിലുണ്ട്, അല്ലെങ്കിൽ പലരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പുപ്പനും അമ്മുമ്മ ആയിക്കോട്ടെ, അവരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൂടി ഈ സ്മാർട്ട് ഫോൺ സർവീസ് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോണത്. ഇതൊക്കെ എന്താ പറയുക, ഇന്ത്യയുടെ ഭാവിയെ വളരെ വലിയ രീതിയിലേക്ക് ഉയർത്തുന്ന ഒരു സംഭവമാണെന്ന് എടുത്തു പറയണം. ഞാനൊരിക്കലും ജിയോയുടെ ഒരു പ്രൊമോട്ടറോ മറ്റോ അല്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു, നിങ്ങൾ വിചാരിക്കുക ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജിയോയുടെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്ന്, ഒരിക്കലും അല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഗൂസ് ബംസ് എനിക്കും വരുന്നുണ്ട്. അത്രയ്ക്ക് തന്നെ ലോകം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് ഈ അനൗൺസ്മെൻറ്റുകളിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് 5G ടോട്ടലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡിയാണ് എന്നും അംബാനി പറയുന്നുണ്ട്.
മാത്രവുമല്ല ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ 5G സർവീസ് അതായത് 5G സർവീസ് എന്ന് പറയുന്നത് തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ടോട്ടലി മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് നമ്മൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വിത്തിൻ വൺ ഇയർ അവർ വരുമെന്നും പറയുന്നുണ്ട് ജിയോ അല്ലെന്നുണ്ടെങ്കിൽ അംബാനി പറഞ്ഞ പല കാര്യങ്ങളും പ്രാവർത്തികമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊന്നും അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല അല്ല മെയിൻ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ജിയോ ടി വി ജിയോ ടി വി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ ടി വി ഉണ്ടാക്കുവാണോ അതല്ല ടി വി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആമസോൺ ടി വി നെറ്റ്ഫ്ലിക്സ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ടി വി അതേപോലെ ഒരു സെറ്റപ്പ് ബോക്സ് ആയിരിക്കും ആ സെറ്റപ്പ് ബോക്സ് ജിയോ അവതരിപ്പിക്കുകയും അതിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സസബിൾ ആവുകയും ചെയ്യുമെന്ന് പറയുന്നു മാത്രവുമല്ല ഇതിൻ്റെ പ്രൈം മെമ്പേഴ്സിന് അതായത് ജിയോ ടി വി ആക്സസ് ചെയ്യുന്ന മെമ്പേഴ്സിന് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിലൊക്കെ ഒരു സൈഡ് ബാറിൽ ഓൺ സൈറ്റിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നടക്കും മാത്രവുമല്ല എത്ര വോട്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ബിഗ് ബോസിൻ്റെ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇപ്പോൾ എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം അറിയാൻ കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള സെറ്റപ്പ് ബോക്സ് ആയിരിക്കും ജിയോ ടി വി എന്ന് പറയുന്നുണ്ട് അടുത്ത എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നിത അംബാനി അതായത് അംബാനിയുടെ വൈഫ് അനൗൺസ് ചെയ്തത് അത് വളരെയധികം കയ്യടി അർഹിക്കുന്നൊരു സംഭവമാണ് കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എവിടെയെന്നില്ല ഇന്ത്യയിലായിക്കോട്ടെ മറ്റുള്ള രാജ്യങ്ങളിലായിക്കോട്ടെ എവിടെയായാലും കണ്ടുപിടിച്ച് അത് മാസ് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ മുക്കിനും മൂലയിലും നമ്മൾ എത്തിക്കും അതിനുവേണ്ടി ജിയോയുടെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഫുൾ റിസോഴ്സും യൂസ് ചെയ്യും എന്നുള്ള അടിപൊളി ഒരു അനൗൺസ്മെൻ്റാണ് നിത അംബാനി നടത്തിയിരിക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ സല്യൂട്ട് കൊടുത്തു തന്നെ ആവണം അല്ലേ നമ്മുടെ ഗ്രാമങ്ങളുടെയും മുക്കിനും മൂലയിലും ആ കൊറോണ വാക്സിൻ അവർ ഇപ്പോൾ നമുക്കറിയാം കൊറോണ വാക്സിൻ പലതും ഫൈനൽ സ്റ്റേജിലിരിക്കുവാണ് അപ്പോൾ താമസിയാതെ തന്നെ വിത്തിൻ 6 മന്ത്സിൽ തന്നെ അത് ആക്സസബിൾ ആവും അപ്പോൾ അത് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരെന്തോരം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ അതൊരു നല്ല സല്യൂട്ട് അർഹിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പുള്ളിക്കാരത്തി അനൗൺസ് ചെയ്ത ഒന്നാണ് ഒളിമ്പിക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതുവരെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 എക്സ്പോ ദുബായിൽ വെച്ച് നടക്കുന്നു അപ്പോൾ അതിനുവേണ്ടി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു ഒളിമ്പിക് അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ഒരു വേൾഡ് കപ്പ് അതെല്ലാം ഒരു രാജ്യത്ത് നടക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പല പല ഡെവലപ്മെൻറ്റുകൾ നടക്കും വർഷങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒളിമ്പിക് ഇൻ ഇന്ത്യ എന്നുള്ളത് ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് അതൊരു കൊണ്ടുവരുന്നുണ്ട് ജിയോ ഹെൽത്ത് ഹബ്ബ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഡോക്ടേഴ്സും മറ്റും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഹബ്ബായിട്ട് ജിയോ ഹെൽത്ത് ഹബ്ബിനെ കൊണ്ടുവരും പിന്നെ ജിയോ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിർച്വൽ ഗ്ലാസ് അതും അവർ അനൗൺസ് ചെയ്ത ഒന്നാണ് കൂടാതെ അനൗൺസ് ചെയ്ത ഒന്നാണ് ഈ ജിയോ മാർട്ട് നമുക്കറിയാം ജിയോ മാർട്ട് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇലാബറേഷൻ അവർ പൂർണ്ണമാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഫ്ലിപ്കാർട്ടിനും ആമസോണിനും ഒക്കെ ഒരു എതിരാളി എന്നുള്ള രീതിയിൽ ജിയോ മാർട്ടിനെ കൊണ്ടുവരും എന്നാണ് അവരുടെ ധ്വനി ഈ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ 11 അനൗൺസ്മെൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം ഏതാണ് അതിനുള്ള കാരണം എന്താണ് കഴിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ പിന്നെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തവർ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലും കൂടെ ഒന്ന് ഞെക്കൂ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് ഷിജുനാഥ് സൈനിങ് ഓഫ് ബൈ ബൈ